അല്ല സുരേഷ് ഇതിനകത്ത് ഈ രാജൻ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് രാജൻ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായും വിയോജിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കേസിൽ ലോകായുക്ത ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് അത് നമ്മൾ ഇനിയിപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അതിനിയിപ്പം മേൽക്കോടതിയിലേക്കാണ് പോവുക മേൽക്കോടതിയിലേക്കാണ് പോവുക അതുകൊണ്ട് അത് നമ്മൾ ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ രാജൻ സാർ നിർഭാഗ്യവശാൽ ഇവിടെ ഉന്നയിക്കുന്നത് പിന്നെ പിണറായി വിജയനും സി പി എമ്മും ഒക്കെ ഉൾ ഉന്നയിക്കുന്ന ഒരു ന്യായമാണ് ആ ന്യായം അടിസ്ഥാനരഹിതമാണെന്നും അത് നിലനിൽക്കുന്നതല്ല എന്നും രാജൻ സാറിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകായുക്തയ്ക്ക് ഇപ്പോൾ ഉള്ള സെക്ഷൻ പതിനാല് പ്രകാരമുള്ള അധികാരം കൊടുത്തത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം തന്നെയാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം അന്ന് അധികാരം കൊടുത്തപ്പോൾ പറഞ്ഞത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകായുക്തയ്ക്ക് ശക്തമായ അധികാരങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ പോലും നേതാവായിരുന്ന ഇ കെ നയനാരുടെ കാലത്താണ് ഈ സെക്ഷൻ പതിനാല് അതിനകത്ത് എഴുതി ചേർക്കുന്നത് ഈ സെക്ഷൻ പതിനാലെന്ന് പറയുന്നത് ലോകായുക്തയ്ക്ക് കൊടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യവും കൂടി രാജൻ സാറിനെ ഓർമ്മിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് അത് പിന്നെ ഇരുപത്തി പിന്നെ അതായത് പിന്നെ കെ ടി ജലീൽ ഒഴിയണം എന്നുള്ള ലോകായുക്തയുടെ തീരുമാനം വന്നതിന് എതിരായി ഹൈക്കോടതിയിൽ ജലീൽ അപ്പീൽ കൊടുത്തിരുന്നു ആ അപ്പീലിൽ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ പി ബി സുരേഷ് കുമാറും ജസ്റ്റിസ് ബാബുവും ചേർന്നൊരു ഡിവിഷൻ ബെഞ്ച് ഈ ലോകായുക്തയ്ക്ക് ഇത്രയും ശക്തമായ അധികാരങ്ങൾ കൊടുക്കാനിടയായ സാഹചര്യം എന്താണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് അത് രാജൻ സാറ് പ്രത്യേകം കേൾക്കണം അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അഴിമതി നിരോധന നിയമം കൊണ്ടുവന്നു ആ നിയ അഴിമതി നിരോധന നിയമത്തിന് ശക്തി പോരാ എന്ന് കണ്ടതിനെ തുടർന്നാണ് ഒന്ന് ലോകായുക്തയ്ക്ക് ഇത്രയും ശക്തമായ അധികാരം കൊടുത്തത് ഒന്ന് രണ്ട് പിന്നെ ലോകായുക്തയ്ക്ക് ഇത്രയും ശക്തമായ അധികാരങ്ങൾ കൊടുക്കാനുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോകായുക്തയുമായി വരുന്നത് ഒന്നുകിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ ആയിട്ടുള്ള ഒരു മുതിർന്ന ന്യായാധിപനാണ് ഉപലോകായുക്തയായി വരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പിന്നെ ജസ്റ്റിസുമാരാണ് അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് മൂന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള കാര്യം രാജസ്ഥാർ ശ്രദ്ധിക്കേണ്ടത് ലോകായുക്തയെ നിയമിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു സമിതിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ലോകായുക്തയ്ക്ക് ഇത്രയും സോളം ആയിട്ടുള്ള അധികാരങ്ങൾ ഇത്രയും പരിശുദ്ധവും പരിഭാവനവുമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കാൻ ഇടയായതെന്നും ഇത് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമാണെന്നും ഇത് അഴിമതി നിരോധന നിയമത്തിന് ശക്തി കുറവാണെന്നുള്ളത് കൊണ്ട് ശക്തി കൂട്ടിക്കൊണ്ടുവന്നൊരു നിയമമാണെന്നും ഇവിടെ ഇരിക്കുന്നത് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ന്യായാധിപന്മാരാണ് എന്നുള്ളത് കൊണ്ടുമാണ് ലോകായുക്തയ്ക്ക് ഇത്ര സോളമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ലോകായുക്തത്തെ തീരുമാനിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെട്ടതായിട്ടുള്ള സാഹചര്യത്തിൽ ലോകായുക്തയ്ക്ക് കൊടുത്ത ഈ അധികാരം ഈ കൊടുത്ത ഈ അധികാരത്തിന് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിന് പിന്നെ തെറ്റാണെന്ന് പറയാൻ കഴിയുക ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ ഈ ലോകായുക്ത ഭേദഗതിക്ക് അനുകൂലമായി ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഇടതുപക്ഷക്കാരും സി പി എം കാരും എന്താ പറയുന്ന അറിയാമോ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സംസ്ഥാനത്ത് പോലും ഇതുപോലൊരു പിന്നെ വകുപ്പില്ല അപ്പോൾ എനിക്ക് സി പി എം പിന്നെ ഗവൺമെൻറ്റിനോടും ചോദിക്കാനുള്ളത് നിങ്ങൾ കേരള ഗവണ്മെൻറ്റും പല കാര്യങ്ങളിൽ മാതൃകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് കേരളത്തിലെ പൊതു പിന്നെ പിന്നെ പൊതുജനാരോഗ്യ സംവിധാനം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്തതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പൊതു കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്തതാണെന്നല്ലേ പറഞ്ഞു അപ്പോൾ ഒരിടത്തും ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോഴല്ലേ കേരളം മാതൃകയായി മാറുന്നത് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അഴിമതി നടത്തിയവൻ തന്നെ അഴിമതി നടത്തിയോ ഇല്ലയോന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നു അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അഴിമതിക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിയമമായിട്ടുള്ളത് കൊണ്ട് ഇവിടെയും അഴിമതിക്കാർക്ക് അനുകൂലമായിട്ട് നിയമം കൊണ്ടുവരണം ഇവർ പറയുന്നത് അപ്പോൾ എല്ലാ വാദഗതികളും ഈ ഇത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പ്രശ്നമാണ് ഇത് ഭരണഘടനാപരമായി അഴിമതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി പൗരന് കൊടുത്തിട്ടുള്ള ഒരു അധികാരമാണിത് ആ അധികാരം പൗരന് കിട്ടുന്നതാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തേണ്ടത് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ശ്രീ ഷാജാൻ ഗവർണറെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മുഖ്യമന്ത്രി അല്ല ഗവർണർ ഗവർണർ അത് അത് വളരെ പ്രസക്തമായൊരു പോയിന്റാണ് സുരേഷ് കൊച്ചു ചോദിച്ചിട്ടുള്ളത് എല്ലാ കെണികളും എല്ലാ കെണികളും ഒരുക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശക്തി അറിഞ്ഞതാണ് ഞാൻ പഴയ അനുഭവം നാലു വർഷം മുമ്പ് ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് കെണികളെല്ലാം ഒരുക്കാൻ വിരുദൻ അതെ എല്ലാ കെണികളും ഒരുക്കാൻ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് ഗവർണറെ കാണാൻ ചെന്നിട്ടുള്ളത് പക്ഷേ ഗവർണർ നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഗവർണർ അഴിമതി നിരോധനത്തിനെതിരായി അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട് അഴിമതി ഇല്ലാതാക്കാനുള്ള പോരാട്ടത്തിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഗവർണർ സി പി എമ്മിന്റെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഗവർണർ ഭരണഘടനയ്ക്കൊപ്പമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഗവർണർക്ക് ഒരു കാരണവശാലും ഈ ഭേദഗതി പിന്നെ ഇവിടെ യോജിക്കാൻ കഴിയില്ല പക്ഷേ ഭരണഘടനാപരമായി ഗവർണർ ഇത് തള്ളി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ആവശ്യപ്പെടുമ്പോൾ ഗവർണർക്ക് അത് അംഗീകരിക്കേണ്ടി വരും പക്ഷേ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ആദ്യം ഗവർണറുടെ അടുത്തേക്ക് ആയിരുന്നില്ല പോകേണ്ടിയിരുന്നത് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ആസ്ഥാനമായിട്ടുള്ള എം എൻ സ്മാരകത്തിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് പിണറായി വിജയൻ ഗവർണറെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് കാനൻ രാജേന്ദ്രനെ ആയിരുന്നു ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത് ഗവർണർ അംഗീകരിച്ചാൽ പോലും കാനൻ രാജേന്ദ്രൻ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് കാനൻ രാജേന്ദ്രനെ ബോധ്യപ്പെടുത്തിയിട്ട് ഗവർണർ രാജ്ഭവനിലേക്ക് പോകുന്നതായിരുന്നു കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്